ഞാൻ സൂചിപ്പിക്കുന്നത് കോടതി വിധിയെ ഇവർ പൂർണ്ണമായി അംഗീകരിക്കുകയാണ് എന്നാണല്ലോ അവർ പറയുന്നത്. നിലവിലുള്ള അന്വേഷണത്തിൽ, നിലവിലുള്ള പ്രതികളിൽ, നിലവിൽ ആ കേസ് ശിക്ഷിക്കപ്പെട്ടതിൽ അവർ പൂർണ്ണമായും അത് സംതൃപ്തയാണ്, അത് അംഗീകരിക്കുന്നു എന്നല്ലേ? ഒരിക്കലുമില്ല, അവർ അതിനെതിരെ പോയിട്ടുണ്ട്. അതിൽ വെറുതെ വിട്ടവർക്ക്, ആ പ്രതികളെ വെറുതെ വിട്ടവർക്കെതിരെ അവർ ഹർജി പോയിട്ടുണ്ട്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. വർഷങ്ങളായി 2014 മുതൽ അതിൽ നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് അവര് ഇപ്പോ പ്രതിചേർക്കപ്പെട്ട ആളുകളെ മാത്രമാണോ അവർ ഉദ്ദേശിക്കുന്നത്? അവര് പ്രതിചേർക്കപ്പെട്ടതിൽ മോഹനൻ മാഷ് ഉണ്ടായിരുന്നില്ലേ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി? ഇവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ഇപ്പൊ ഇവിടെ തന്നെ ഈ ഫ്ലോറിൽ തന്നെ അവർ പറഞ്ഞല്ലോ. എന്താണ് അവരുടെ ചർച്ചയിൽ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ് അതിന്റെ പറകിലെന്നല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നിലവിലുള്ള കേസന്വേഷണത്തിൽ കോടതിയുടെ UDFന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കെ അന്വേഷണം നടത്തിയ കേസ്, പ്രതികളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടൽ, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതുപോലെ ഒരൊറ്റ സാക്ഷി പോലും ഇല്ലാതിരുന്നിട്ടും ഗൂഢാലോചനയിലെ എല്ലാ പ്രതികളെയും പിടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു കേസ്, അങ്ങനെ ഒരു കേസിൽ എങ്ങനെ മോഹനൻ മാഷ് പ്രതിചേർക്കപ്പെട്ടു, എങ്ങനെ മോഹനൻ മാഷ് വെറുതെ വിടപ്പെട്ടു? അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഗൂഢാലോചനയും പാർട്ടിയെ ഇതിൻ്റെ ഭാഗമായി, പാർട്ടി നേതൃത്വത്തെ ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും നിലയിൽ ഇതിലേക്ക് വലിച്ചഴച്ച് അവരെ കൂടി ഇതിൻ്റെ ഭാഗമായി പ്രതിയാക്കാനും പാർട്ടി ആസൂത്രണം നടത്തിയ കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള പി മോഹനും കെ കെ രാഗേഷും പുറത്തു വന്നെങ്കിൽ അതിൽ ഉൾപ്പെട്ട CPM നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടില്ലേ? 11 പ്രതികളിൽ 3 CPM നേതാക്കൾ അവർ ശിക്ഷിക്കപ്പെട്ടില്ലേ? അപ്പോൾ അതേക്കുറിച്ച് എന്താണ്? അതിലൊരാളിപ്പോൾ ഇല്ല, പി കെ കുഞ്ഞനന്തൻ ഇപ്പോൾ ഇല്ല. ഇവര് തന്നെ അല്ല, ഇപ്പോ ഞാൻ പറഞ്ഞോട്ടെ. ഇവര് ഞാൻ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ശ്രീമതി രമ കെ കെ രമ MLA പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അവര് ഒരു മനോജിന്റെ കാര്യം പറഞ്ഞു. മനോജിനെ എന്തിനു പാർട്ടി നടപടിയെടുത്തു എന്ന് ചോദിച്ചല്ലോ. രാമചന്ദ്രനെതിരെ എന്തിനു നടപടിയെടുത്തു എന്ന് ചോദിച്ചല്ലോ. അപ്പൊ പാർട്ടി നടപടിയെടുത്തു എന്നുള്ളത് അവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ? അതെ, സമ്മതിക്കുന്നു, താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. പാർട്ടി നടപടിയെടുത്തു, അത് നമ്മൾ സമ്മതിക്കുന്നു. കെ സി രാമചന്ദ്രനെതിരെ പാർട്ടി നടപടിയെടുത്തു, കെ സി രാമേന്ദ്രനെ പുറത്താക്കി, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് MM Mani ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ്, അത് പാർട്ടി ചെയ്ത കൊലയല്ല എന്നാണ്. ഞങ്ങളെ എന്തിനു അതുമായി കണക്ട് ചെയ്യണം? അത് തിരുവഞ്ചൂർ എന്നുള്ള ആഭ്യന്തര മന്ത്രിയുടെ കാലത്ത് എടുത്ത കേസ്, അന്നത്തെ മുഖ്യമന്ത്രിയൊക്കെ എടുത്ത കേസ്, ആരെയൊക്കെ പിടിച്ചു എന്നുള്ള CPM ബന്ധമില്ല. തീർച്ചയായും അത് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. CPIM കമ്മിറ്റി ചേർന്ന് ആളെ കൊലപ്പെടുത്തി എന്നാണല്ലോ പാർട്ടി കോടതി, പാർട്ടി കമ്മിറ്റി ചേർന്ന് കൊലപ്പെടുത്തി, പാർട്ടി കോടതി അതിൽ ശിക്ഷ വിധിച്ചു എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, അതിൽ വേറെ ഞാൻ പറയുന്നത് ഒരാൾ CPIM ചുമതല വഹിക്കുമ്പോൾ തന്നെ അവർക്ക് അതിൽ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഒരു ജീവിതവുമില്ലേ? പാർട്ടി എന്ന നിലയിൽ അവർ പാർട്ടിയിൽ ഒരു വഹിക്കുന്ന ഒരു സ്ഥാനം തീർച്ചയായും അത്തരം ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി അതിൽ അവർക്ക് മാതൃകാപരമായിട്ട് നടപടി പാർട്ടി സ്വീകരിക്കും. അതിലെന്താണ് തെറ്റ്? എത്ര കേസ് പാർട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് CPM അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകമല്ല എന്ന് ഈ 10 വർഷത്തിന് ഇപ്പുറം പറയുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് 3 CPM നേതാക്കൾ അതിൽ ശിക്ഷിക്കപ്പെട്ടു. അതിൽ പാർട്ടി ഏരിയ കമ്മിറ്റി, പാനൂർ മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞനന്തൻ കൂടി ഉണ്ടായിരുന്നു. കുഞ്ഞനന്തന്റെ മരണശേഷം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഈ പറഞ്ഞ CPM നേതാക്കളൊക്കെ മുഖ്യമന്ത്രി അടക്കം കുഞ്ഞനന്ദനെ കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചതാണ്. അതായിക്കോട്ടെ, പക്ഷേ അതിൽ പാർട്ടിക്ക് ബന്ധമില്ല. അപ്പൊ കുഞ്ഞനന്ദൻ പ്രതിയാണെന്നോ കുഞ്ഞനന്ദൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നോ എന്ന് പറഞ്ഞത് വേണ്ട. പക്ഷേ ഇതിൽ ഈ CPM നേതാക്കളായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ ഈ പ്രതികൾ. ആ കോടതി വിധി അംഗീകരിച്ചാണല്ലോ അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചത്. അങ്ങനെ ഒരിടത്ത് ഇത് പാർട്ടിക്ക് ബന്ധമില്ല എന്ന്, പാർട്ടി അറിഞ്ഞതല്ല എന്ന് ഒരു മുൻ മന്ത്രി, ഇപ്പോഴത്തെ MLA പറയുന്നത് എങ്ങനെയാണ്? ഇത് എങ്ങനെയാണ് രണ്ടും കൂടെ ചേർന്ന് പോവുക എന്നുള്ളതാണ് സംശയം. രണ്ടും കൂടെ തീർച്ചയായും ചേർന്നു പോകും. കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന അയാൾ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൊലപാതകം ആസൂത്രണം ചെയ്തു എന്ന് വന്നാൽ അതിൽ ഏതെങ്കിലും നിലയിൽ അതിന് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് അതിനെ കാണാൻ പറ്റുമോ? ഒരംഗത്തിൻ്റെ തീരുമാനത്തെ, നിലപാടിനെ, അഭിപ്രായത്തെ. ഞാനൊരു കാര്യത്തിൽ തെറ്റായൊരു കാര്യം ചെയ്യുന്നു, തീർച്ചയായും അത് എന്നെ സംബന്ധിച്ച് ഞാൻ എടുക്കുന്ന വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പിശകാണ്, തെറ്റാണ്. അതിൽ പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് അത് അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാർട്ടി എന്റെ പേരിൽ നടപടിയെടുക്കും. പാർട്ടി ഓരോ സ്ഥാനത്തിരുത്തി ആളുകളാണല്ലോ ഈ ഗൂഢാലോചനയിലേക്ക് വന്നത് അല്ലെ? ഈ കൊലപാതകത്തിലെ പ്രതികളിൽ നിന്ന്, ഇതിന്റെ ഗൂഢാലോചന, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ നിന്ന് ഗൂഢാലോചനയിലേക്ക് പോയപ്പോഴാണല്ലോ CPM നേതാക്കൾ അങ്ങനെ വരും. അത് പറഞ്ഞോളൂ, അത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ
അതെ, തീർച്ചയായും അത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് വ്യക്തിപരമായി ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിശക്, പോരായ്മ, തെറ്റ്, ആ തെറ്റ് തീർച്ചയായും ചൂണ്ടിക്കാണിക്കുകയും തിരുത്തിക്കുകയും ചെയ്യാനുള്ളതാണ് നടപടി. ഞാൻ ചോദിക്കട്ടെ, പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജിനെ കൊലപ്പെടുത്തിയില്ലേ? ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നല്ലേ കോൺഗ്രസ് പറഞ്ഞത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഏതാ? കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തും. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ആരാണ് ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത്? എ കെ ജി സെന്ററിനെ കോലപ്പടക്കത്തിന്റെ കാര്യം ഇവിടെ ഷഫീർ പറഞ്ഞല്ലോ. ഈ തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ 83-ലും 91-ലും നടത്തിയിട്ടുള്ള ബോംബാക്രമണ കേസിൽ പ്രതികളായിരുന്നവരെ ഒളിപ്പിച്ചിരുന്നത് രമേശ് ചെന്നിത്തലയും ബെന്നി ബഹനാനും എം എൽ എമാരായിരിക്കെ അവരുടെ എം എൽ എ ക്വാർട്ടേഴ്സിൽ നിന്നാണ് പ്രതികളെ പിടിച്ചത്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് പിടിച്ച രണ്ട് സംഭവത്തിലും അങ്ങനെയാണ്. അതിൽ ഒന്ന് 91-ൽ നിഷേധിക്കാൻ പറ്റുമോ? സി സി ടി വി ഇല്ലാത്തത് നടന്നു. അപ്പൊ ഇതാണ് കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ ഈ പറഞ്ഞ സി പി എം അനുഭാവികളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് ഒരു വശത്ത് പറയുകയും ഒപ്പം ഇതിന് സി പി എമ്മിന് പങ്കില്ലെന്നും എം എം മണി പറയുകയും ചെയ്ത കാര്യം വിശദീകരിക്കാൻ വേണ്ടിയാണ് നേരത്തെ നമ്മൾ അതിന്റെ രേഖ കാണിക്കുകയും ചെയ്തിരുന്നത്. ഞാൻ തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.